കർമാന്യൂസിലേക്ക് സ്വാഗതം. മരട് ഫ്ളാറ്റുകൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒന്നിച്ചു വാദിക്കുന്നത് കേരളം ഇപ്പോൾ കാണുകയാണ്. ഫ്ളാറ്റ് പൊളിക്കരുത് എന്ന് ഇടത് വലത് NDA മുന്നണികൾ ഒന്നായി ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കർമാന്യൂസ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇഷ്ടമുള്ളവർക്ക് ഈ വികാരം ഏറ്റെടുക്കാം, ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കുകയും ആവാം. 350 കുടുംബക്കാരുടെ വീടുകൾ പൊളിച്ചു മാറ്റുന്നത് തെറ്റുതന്നെയാണ്. എന്നാൽ അവർ താമസിക്കുന്നത് നിയമവിരുദ്ധമായി പണിത ഫ്ളാറ്റുകളിലായതിനാൽ അവർക്ക് അവിടെ താമസിക്കണമെന്ന വാദത്തെ പൂർണ്ണമായി അംഗീകരിക്കാനാവുകയുമില്ല. പ്രകൃതിക്ഷോഭവും ഇതുപോലുള്ള നിർമ്മാണത്തിൻ്റെ കെടുതികളും ഒരു നാട് മുഴുവൻ അനുഭവിക്കുന്നത് തള്ളിക്കളയാനും ആകില്ല. നിയമവിരുദ്ധ നിർമ്മാണത്തിന് അംഗീകാരം പിഴ ഒടുക്കി നൽകണം എന്നതും ഒട്ടും ശരിയല്ല. ഇവിടെ 350 കുടുംബങ്ങൾക്കും അവർ മുടക്കിയ തുകയോ ഫ്ളാറ്റുകളുടെ ഇന്നത്തെ മാർക്കറ്റ് മൂല്യമോ ആയതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ, അത് ഫ്ളാറ്റ് നിർമ്മാണം നടത്തിയവരും സർക്കാരും ചേർന്ന് നൽകേണ്ടതാണ്. ഫ്ളാറ്റുകൾക്ക് ലൈസൻസ് നൽകിയത് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് 350 വീട്ടുകാർ അവിടെ വന്ന് ഫ്ളാറ്റ് വാങ്ങിയത്. ആയതിനാൽ അവർക്ക് നഷ്ടപരിഹാരം നൽകി മാറ്റുക എന്ന നിലപാടിനെ കൂടുതൽ സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു. നിയമവിരുദ്ധമായ ഒരു കാര്യം സർക്കാരോ ഭരണാധികാരികളോ വഴിവിട്ട് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും മാത്രമാണുള്ളത്. അതിന് ആ കാലത്തെ തദ്ദേശ ഭരണം നടത്തിയവരെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും ഉൾപ്പെടുത്തി കേസെടുക്കണം. കൂടാതെ നിർമ്മാണം നടത്തിയ എഞ്ചിനീയർമാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുകയും വേണം. ഉദ്യോഗസ്ഥരെ അഴിമതി നടത്തിയതിൻ്റെ കുറ്റത്തിന് ജാമ്യമില്ലാതെ ജയിലിലടയ്ക്കണം. ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ കർശനമായി ശിക്ഷിക്കുകയും വേണം. ആരോഗ്യവകുപ്പ്, റവന്യൂ ഉദ്യോഗസ്ഥരെയും കേസെടുത്ത് ജയിലിലടയ്ക്കണം. വിവിധ വകുപ്പുകൾ ചേർന്ന് ഒന്നിച്ച് അഴിമതിക്ക് മരടിൽ കൂട്ടു നിൽക്കുകയാണ് ചെയ്തത്. അഴിമതി നടത്തി നേടിയ ലൈസൻസും അനുമതിയും ഒരിക്കലും നിയമ അംഗീകാരം ഇല്ലാത്തതാണ്. മരടിൽ നിർമ്മാണം നടത്തിയ ഉടമസ്ഥരെയും റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിനെതിരെയും കടുത്ത നടപടിയെടുക്കണം. അവരുടെ മറ്റ് ആസ്തികൾ കണ്ടെത്തുകയും വേണം. പൊളിച്ചു നീക്കുന്ന ഫ്ളാറ്റുകളുടെ അതേ സ്ഥാനത്ത് നിയമവിധേയമായ വിധത്തിൽ പുതിയ ഫ്ളാറ്റുകൾ പണിയാം. അത് വീട് നഷ്ടപ്പെടുന്നവർക്ക് നൽകുകയും ചെയ്യാം. മരടിലെ 5 ഫ്ളാറ്റ് സമുച്ചയങ്ങളിലായി 500 രൂപയുടെ വീടുകളാണ് വിറ്റഴിച്ചിട്ടുള്ളത്. 500 രൂപയുടെ വീടുകളായിരുന്നു ഇവിടെ കച്ചവടം നടത്തിയത്. ഈ 500 രൂപ ഫ്ളാറ്റ് നിർമ്മിച്ചവരുടെ ലാഭവും ചിലവും ചേർത്താണ്. ഈ 500 നല്ലൊരു തുക രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും വീതിച്ചെടുത്തിട്ടുമുണ്ട്. ഈ തുക പിരിച്ചെടുത്ത് ജനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് എന്തുകൊണ്ട് ഇതുവരെ ആരും പറയുന്നില്ല? ഇടതും വലതും NDA മുന്നണിയും എന്തുകൊണ്ടാണ് ഫ്ളാറ്റ് ലൈസൻസ് നൽകിയ സർക്കാരിനെയും അഴിമതിക്ക് കൂട്ടുനിന്ന മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ഒന്നും തന്നെ വിമർശിച്ചിട്ടുമില്ല? തട്ടിപ്പ് നടത്തി 350 കുടുംബങ്ങളെ ചതിച്ചവർക്കെതിരെ ജനരോഷമുണ്ടാകാതിരിക്കാൻ ഈ 3 മുന്നണികളും ഒന്നായി തന്ത്രപരമായ ശബ്ദമുയർത്തുകയാണ്. എല്ലാവരും തന്നെ ഇപ്പോൾ ഈ 350 വീട്ടുകാരെ ഓർത്ത് വിലപിക്കുകയാണ്. 500 പോയ ഫ്ളാറ്റ് കമ്പനിക്കാർക്കെതിരെ ആരും ഇതുവരെ ഒരക്ഷരം പോലും ഉരിയാടിയിട്ടുമില്ല. എന്തിന്? മാധ്യമങ്ങൾ പോലും 500 കടന്നവർക്കെതിരെ നിശബ്ദമായിരിക്കുകയാണ്. സ്ഥിതി ഇത്രയും അതീവ സങ്കീർണമായിട്ടും ഫ്ളാറ്റ് ബിൽഡർമാർ ഇതുവരെ കാര്യമായ ഒരു ഇടപെടലും നടന്നിട്ടുമില്ല. നെട്ടൂരിലെ ജെയിൻ ഹൗസിംഗ്, കുണ്ടന്നൂരിലെ ഗോൾഡൻ കായലോരം, മരടിലെ H2O ഹോളി ഫെയ്ത്ത്, ആൽഫ സെറീൻ എന്നീ ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് പൊളിക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചത്. ഏകദേശം 500 രൂപയാണ് മരടിലെ പൊളിക്കാൻ വിധിക്കപ്പെട്ട ഫ്ളാറ്റിൽ നിന്നും ബിൽഡർമാർ നേടിയെടുത്തിട്ടുള്ളത്. 50 ലക്ഷം മുതൽ 1.5 കോടി വരെയാണ് ഫ്ളാറ്റുകളുടെ വില. എന്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഇവർക്കെതിരെ ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല? ഫ്ളാറ്റുകൾ പൊളിച്ചാൽ നഷ്ടപരിഹാരത്തിനായി സർക്കാരിനും മരട് മുനിസിപ്പാലിറ്റിക്കും ബിൽഡർമാർക്കുമെതിരെ കേസ് നൽകുമെന്ന് ഗോൾഡൻ കായലോരം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്നും വാങ്ങിക്കൊടുക്കാനാണ് മന്ത്രിമാരടക്കം മുൻകൈയെടുക്കേണ്ടത്. ലൈസൻസ് നൽകിയ മന്ത്രിമാരെയും ജീവനക്കാരെയും തദ്ദേശ ഭരണക്കാരെയും പിടിച്ച് അഴിമതി കുറ്റത്തിന് ജയിലിലടയ്ക്കണം. ഇതാണ് ജനം പറയേണ്ടത്, ഇതാണ് ജനം ആവശ്യപ്പെടേണ്ടതും. ഈ കാര്യങ്ങൾ മനഃപൂർവ്വം രാഷ്ട്രീയക്കാർ പറയാതെ ഇരിക്കുകയാണ്. അൽഫ സെറീൻ ഫ്ളാറ്റുകൾ നിർമ്മിച്ചത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് സംഘടനയായ ക്രെഡായിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഫ്ളാറ്റ് പൊളിച്ചാൽ അതേ സ്ഥലത്ത് പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഈ മാന്യദേഹം ഇതിനു മുമ്പ് വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല. H2O ഹോളി ഫെയ്ത്ത് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച സാനി ഫ്രാൻസിസ് ഇതേ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഫ്ളാറ്റുകൾ സ്വന്തമായുമുണ്ട്. മൂവാറ്റുപുഴയിലെ പ്രമുഖ വ്യവസായികളായ KP വർക്കിയും VS ബിൽഡേഴ്സും സംയുക്തമായി നിർമ്മിച്ചതാണ് ഗോൾഡൻ കായലോരം. 1995 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഭഗീരഥ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഗോൾഡൻ കായലോരത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ കടത്തിൽ മുങ്ങിയതോടെ പദ്ധതി അവർ VS KP വർക്കി ബിൽഡേഴ്സിന് കൈമാറുകയായിരുന്നു. ഇവരാണ് ഫ്ളാറ്റ് പണിതീർത്ത് വിൽപ്പന നടത്തിയത്. ഏകദേശം 10 കാണും ഈ ഫ്ളാറ്റുകളെല്ലാം വിറ്റുപോയിട്ട്. 4 ഫ്ളാറ്റ് സമുച്ചയങ്ങളിലായി 350 ഫ്ളാറ്റുകളും 1200 താമസക്കാരുമുണ്ട്. 50 ലക്ഷം മുതൽ 1 കോടി വില നൽകിയാണ് പല ഫ്ളാറ്റുകളും ഉടമകൾ സ്വന്തമാക്കിയത്. വീണ്ടും പറയട്ടെ, പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടവരെ രക്ഷിക്കാനാണ് ഇവിടെ നീക്കം നടക്കുന്നത്. കുറ്റവാളികളെ രക്ഷിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്.
അതിനായി രാഷ്ട്രീയക്കാരും സർക്കാരും 350 വരുന്ന കുടുംബങ്ങളെ പരിചയാക്കുകയാണ്. അനധികൃത നിർമ്മാണവും പ്രകൃതി ചൂഷണവും ഖനനവും എല്ലാം കർശനമായി ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇരകൾക്ക് നീതിയും നഷ്ടപരിഹാരവും നൽകണം. കുറ്റവാളികളെയും അഴിമതി നടത്തിയവരെയും ജയിലിലടയ്ക്കണം. കർമ്മ ന്യൂസിന്റെ ഈ നിലപാടുകൾ ഇഷ്ടമുള്ളവർക്ക് അനുകൂലിക്കാം, ഷെയർ ചെയ്യാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.